നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് യുഎയിലെ ഫ്രഞ്ച് എയർബേസിലെത്തി. അൽദഫ്ര എയർബേസിൽ നിന്ന് നാളെയാകും വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പുറപ്പെടുക. ഇന്നലെ ഫ്രാൻസിലെ മെറിഗ്നാക് വ്യോമത്താവളത്തിൽ ഇന്ത്യൻ അംബാസിഡറാണ് 5 റഫാൽ വിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തത്. അബുദാബിയിലെ ഫ്രഞ്ച് വ്യോമത്താവളത്തിൽ നിന്ന് ഇന്ധനം നിറച്ചതിന് ശേഷമാണ് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പറക്കുക. 7000 കിലോമീറ്റർ താണ്ടി ബുധനാഴ്ചയാണ് വിമാനങ്ങൾ എത്തുക. ഹരിയാനയിലെ അംബാല വ്യോമത്താവളത്തിലാണ് വിമാനങ്ങൾ ഇറക്കുന്നതും. സംഘത്തിൽ മലയാളിയായ ഒരു പൈലറ്റുമുണ്ട്. 1990 സുഖോയ് വാങ്ങി തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്ന പുതിയ തരം വിദേശ ജെറ്റുകളുടെ ആദ്യ വരവാണിത്. 36 വിമാനങ്ങളുടെ കരാറാണ് ഫ്രാൻസുമായുള്ളത്. ഇന്ത്യയിലേക്കുള്ള സംഘത്തിനൊപ്പം എഞ്ചിനീയറിംഗ് ക്രൂ അംഗങ്ങളുമുണ്ട്. 17 ഗോൾഡൻ ആറോ സ്ക്വാഡ്രനിലെ കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 7 ഇന്ത്യൻ പൈലറ്റുമാരാണ് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. 7 പൈലറ്റുമാരിൽ ഒരാൾ മലയാളിയാണ്. എന്നാൽ സംഘാംഗങ്ങളെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ വ്യോമസേന പുറത്തുവിട്ടിട്ടില്ല. ജെറ്റ് വിമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അംബാലയിലെ വ്യോമത്താവളത്തിൽ തയ്യാറാക്കിയതായി വ്യോമസേന അറിയിച്ചു. വ്യോമസേനയുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഈ യുദ്ധവിമാനങ്ങൾ. 5 യുദ്ധവിമാനങ്ങളാണ് ആദ്യഘട്ടത്തിലെത്തുന്നത്. ഇവയുൾപ്പെടെ 36 വിമാനങ്ങളാണ് ഫ്രാൻസ് ഇന്ത്യക്ക് നിർമ്മിച്ചു നൽകുന്നത്. തെക്കൻ ഫ്രാൻസിലെ മെറിനിയാക് വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെട്ടത്. ഒറ്റ സീറ്റുള്ള 3 വിമാനങ്ങളും ഇരട്ട സീറ്റുള്ള 2 വിമാനങ്ങളുമാണ് ഉള്ളത്. വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കാൻ അബുദാബി വരെ ഫ്രഞ്ച് വ്യോമസേന ടാങ്കർ വിമാനങ്ങൾ ഒപ്പം പറന്നു. 2 തവണ യാത്രക്കിടെ ഇന്ധനം നിറച്ചിരുന്നു. അബുദാബിയിൽ നിന്ന് അംബാലയിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയുടെ വ്യോമസേന ടാങ്കർ വിമാനങ്ങൾ അനുഗമിക്കും. ഓഗസ്റ്റ് 30 മുൻപ് തന്നെ വിമാനങ്ങൾ പ്രവർത്തന സജ്ജമാക്കും. മിറാഷ് യുദ്ധവിമാനങ്ങളെക്കാളും ശേഷിയുള്ളതാണ് റഫാൽ. രാത്രിയും പകലും ഒരേ സമയം ആക്രമണം നടത്താൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾക്ക് ആണവായുധങ്ങൾ വഹിക്കാനുള്ള കഴിവുമുണ്ട്. പറക്കുമ്പോൾ 25 ടൺ വരെ വിമാനത്തിന് ഭാരം വഹിക്കാനാകും എന്നതാണ് കണക്കുകൂട്ടൽ. മിഗ് വിമാനങ്ങളെക്കാൾ 9 ഇരട്ടി ശേഷിയുള്ളതിനാൽ ഇന്ത്യയുടെ പ്രതിരോധ സന്നാഹത്തിന് ഇത് ശക്തി കൂട്ടും. സംഘർഷം നിലനിൽക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിലായിരിക്കും ആദ്യ ദൗത്യമെന്നതും ശ്രദ്ധേയം. സേനയുടെ 12 പൈലറ്റുമാർ ഫ്രാൻസിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. 59,000 കോടി രൂപയ്ക്ക് ആകെ 36 വിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നത്. അടുത്ത വർഷം അവസാനത്തോടെ 36 എണ്ണവും ലഭിക്കുമെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.